പത്ത് തവണയെങ്കിലും ഈ സിനിമ കണ്ടു കഴിഞ്ഞാണ്, പക്ഷേ 4K അറ്റ്മോസ്ഫിയറിൽ ആദ്യമായിട്ട് കാണാണ്. വളരെ നല്ല സൗണ്ട് എഫക്റ്റിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഇത് സംസാരിക്കേണ്ടത് ഡയറക്ടറാണ് ആദ്യം, പിന്നീട് പ്രിയങ്ക സംസാരിക്കും. ഡയറക്ടറുടെ അരുൺ സർ, എനിക്ക് ആദ്യമേ ഒരുപാട് സന്തോഷം. എയ്റിസ് ഗ്രൂപ്പിന്റെ കൂടെ എന്റെ രണ്ടാമത്തെ സിനിമയാണ്. അത് ആദ്യത്തത് ജലമായിരുന്നു, പിന്നെ ഈ ഒരു സിനിമ. ഈ ഒരു സിനിമയിൽ എത്തി നിൽക്കുമ്പോഴത്തേക്ക് ജലം എന്ന് പറയുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് അതിൽ പുതുമകളൊന്നും തോന്നില്ല. കാര്യം പപ്പേട്ടനുണ്ട്, സുരേഷേട്ടനുണ്ട്, വിനോദേട്ടനുണ്ട്, ചിലപ്പോൾ എല്ലാവരും അറിയുന്ന ആൾക്കാരാണ്. പരസ്പരം ഞങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും ഒന്ന് ഞങ്ങളൊന്ന് പറയണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് നോക്കിയാൽ തന്നെ നമുക്ക് കാര്യങ്ങളെല്ലാം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ അങ്ങനെയുള്ള പരസ്പരം അറിയുന്ന ആൾക്കാരാണ്. പക്ഷെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കെന്ന് പറയുന്നത് താരതമ്യേന ഒരുപാട് പേര് സിനിമയിൽ പുതിയതായിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോൾ അരുണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങളിതിൽ കണ്ടിട്ടുണ്ടോ, ഇതിൽ ഡയറക്ടർ എന്നുള്ളതിനുപരി അതിലെ പാട്ടുകളെല്ലാം ചെയ്തേക്കുന്നത് അരുൺ തന്നെയാണ്. അപ്പോൾ എനിക്കത് ആദ്യം സാർ എന്നെ അരുണിൻ്റെ ഷോർട്ട് ഫിലിം കാണിക്കുമ്പോഴും ഈ ഒരു കഥ പറയുമ്പോഴും ഒക്കെ എന്നെ ഈ പാട്ട് കേൾപ്പിക്കുമ്പോൾ എനിക്കത് ഭയങ്കര രസമായിട്ട് തോന്നിയിരുന്നു. ആ ഷോർട്ട് ഫിലിമിൽ തന്നെ ആ പാട്ടുകളെല്ലാം. അപ്പോൾ ഈ സിനിമ ഞാൻ രണ്ടാമത് പ്രാവശ്യമാണ് കാണുന്നത്. അപ്പോൾ എനിക്കതിൽ ഏറ്റവും ഇങ്ങനെ എന്നെ ഹുക്ക് ചെയ്തിരുത്തിയ കാര്യങ്ങളിൽ മറ്റൊന്നെന്ന് പറയുന്നത് എനിക്ക് പാട്ടുകളും ഉണ്ടായിരുന്നു. അപ്പോൾ ബാക്കി സിനിമയെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ നിങ്ങൾ എല്ലാവരും ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ജഡ്ജ് ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു കൂട്ടം സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ ഇത് കൈൻഡ് ഓഫ് എക്സ്പെരിമെന്റൽ മൂവി, അതിൻ്റെ ഒരു പാർട്ട് ആവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. പുള്ളി ഈ ഡെസ്മാഷ് ചെയ്യുമായിരുന്നു, നന്നായിട്ട് പെർഫോം ചെയ്യും പുള്ളിയും വൈഫും കൂടെ ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നിട്ട് ഒരു അപ്രീസിയേഷൻ ഉണ്ടാക്കി. അങ്ങനെയാണ് പുള്ളിയുടെ ഈ ഷോർട്ട് ഫിലിം വരുന്നതും. സത്യം പറഞ്ഞാൽ ഈ സിനിമ നിർമ്മിക്കപ്പെട്ടതിന്റെ ഒരു കാരണം അനീഷ്. അനീഷ് എന്താ പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോൺ റോയ് സാറിന്റെ മനസ്സുകൊണ്ടാണ് ശരിക്കും ഞാൻ ഇവിടെ നിൽക്കുന്നത്. നന്ദി പറഞ്ഞാൽ തീരില്ല. പിന്നെ എന്താ പറയാ, അതുപോലെ അരുണിനെ പരിചയപ്പെട്ടതും ഒരു വഴിത്തിരിവായി. ശ്രീകാന്ത് വഴിയാണ് ഞാൻ അരുണിനെ പരിചയപ്പെടുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഒരു ചെയ്ത ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഒരു സിനിമ ആക്കാൻ സാധിച്ചത്. അതിന് സോൺ റോയ് സാറിന് നന്ദി പറയുന്നു. ഒരു കാര്യം കൂടി പറയാൻ മറന്നു, കാര്യം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച് അതിന്റെ അഭിനേതാക്കളാണെങ്കിലും ടെക്നീഷ്യൻസ് ആണെങ്കിലും എല്ലാവരും അവരവരുടെ പാർട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലെല്ലാം ഒത്തിരി എഫേർട്ട് എടുത്തിട്ട് ഗംഭീരമാക്കിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിനാണ് ശരിക്കും നന്ദി പറയേണ്ടത്. അവരെല്ലാവരും ഒരേ മനസ്സോടുകൂടി ഭയങ്കര സപ്പോർട്ടീവായിട്ട് നിന്ന് അത് ഈ ഒരു അവസരത്തിൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഹൃദയം നിറഞ്ഞ് ഞാനത് അഭിനന്ദിക്കുകയാണ്. നമസ്കാരം, എൻ്റെ പേര് ഐശ്വര്യ. ആദ്യം തന്നെ അരുൺ സാറിനോട് നന്ദി പറയുന്നത്, പിന്നെ സോഹൻ റോയ് സാറിനോടും എന്നെ ഈ ഫിലിമിലേക്ക് സെലക്ട് ചെയ്തതിന്, കർണിക എന്ന ക്യാരക്ടറായിട്ട് തന്നെ സെലക്ട് ചെയ്തതിന് ഒരുപാട് നന്ദി. ഫിലിം ഒരുപാട് ഇഷ്ടപ്പെട്ടു. താങ്ക് യു. അടുത്തത് വിയാനെ പരിചയപ്പെടുത്തുന്ന ഏരിസിന്റെ കുടുംബാംഗമാണ്. ഏരിയസ് വീഡിയോ തന്നെ ലോഞ്ച് ചെയ്താണ് നമ്മുടെ ടാലന്റ് ഹണ്ട് വഴി വന്നു. ഐക്യകോണത്തെ ബിഷകരന്മാരുണ്ടായതും ഇതുപോലെ വിയാന് വേണ്ടി ഉണ്ടായ ചിത്രമായിരുന്നു. വിയാൻ എന്റെ ലാസ്റ്റ് മൂവി തമിഴിൽ വലിയൊരു പടം ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു മലയാളത്തിൽ കുറേയധികം സിനിമകളിൽ ലീഡ് റോളിൽ ചെയ്തു കഴിഞ്ഞാണ് വിയാൻ. പ്ലീസ്. താങ്ക് യു സർ. ഇന്നിവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. എന്റെ വീട്ടിലെ ഒരു ചടങ്ങ് പോലെയാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. കാരണം ഇതെല്ലാം ഒരു കുടുംബാംഗങ്ങളാണ്. എനിക്ക് ഏരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ സോൺ റോയ് സാറ് പറഞ്ഞതുപോലെ പാലക്കാടിൽ നിന്നുള്ള സിനിമ ഒരുപാട് ആഗ്രഹിച്ച പനീഷൊക്കെ പറഞ്ഞതുപോലെ കുറേ പല ജോലികളൊക്കെ ചെയ്തിട്ട് എങ്ങനെ സിനിമയിലെത്താം എന്നുള്ള ചോദ്യത്തിനൊരു വലിയ ഉത്തരം എനിക്ക് കിട്ടിയതാണ് സോഹൻ റോയ് എന്ന പേര്. അദ്ദേഹമാണ് എൻ്റെ മെൻറ്റർ. ഈ സിനിമയിലേക്ക് എന്നെ കൈപിടിച്ച് കൊണ്ടുവന്ന അദ്ദേഹമാണ്. ഏരീസിൻ്റെ എന്നെ ഇപ്പോൾ റിലീസായിട്ടുള്ള കർണികയിലും അവസാനമാണ് ഞാൻ ജോയിൻ ചെയ്തതെങ്കിലും വളരെ 100% സന്തോഷത്തോടുകൂടി പ്രിയങ്ക നായരെ പോലെ ഒരു വലിയ ആക്ട്രസിന്റെ കൂടെ ഒരു കൂട്ടം പുതുമുഖങ്ങളുടെ കൂടെ ചെയ്യാൻ കഴിഞ്ഞത് എൻ്റെ വലിയൊരു ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കരുതുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന് എനിക്ക് നന്ദി പറയാനുള്ളത് ഏരീസ് ഫാമിലി തന്നെയാണ്, ഞങ്ങളുടെ കുടുംബം. അപ്പോൾ അതിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ട്. അവരുടെ സപ്പോർട്ടാണ് ഒരു
ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിലും എനിക്ക് മുന്നോട്ട് പോകാൻ വലിയൊരു പ്രചോദനമായിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ള ഒരുപാട് സിനിമകൾ ഇനിയും ഏരീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവട്ടെ. എല്ലാ സിനിമകളും രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന പ്രേക്ഷകരാണ് എൻ്റെ മുന്നിലുള്ളത്. ഈ സിനിമയും നിങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. ഒരു കൂട്ടം സ്വപ്നങ്ങൾ കണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ആളുകളാണ് എൻ്റെ ഇടതുഭാഗത്തും വലതുഭാഗത്തും നിൽക്കുന്നവർ. അവരെല്ലാവരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു, താങ്ക് യു സോ മച്ച്. ഏരീസ് കുടുംബത്തിൽ നിന്ന് ഒരാളുണ്ട്, ഒരാളല്ല, ഒരു അച്ഛനും മകളും ഇതിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ അച്ഛൻ ഇന്നിവിടെ വന്നിട്ടുണ്ട്. നിജിലേഷ് പ്ലീസ്. ശരിക്കും സിനിമ ഇൻഡസ്ട്രിക്ക് ഒരു ഭാവി വാഗ്ദാനമാവാൻ ചാൻസ് ഉള്ള വ്യക്തിയാണ്. നമസ്കാരം. ഇന്നിവിടെ ഈ ഒരു വേദി അപ്രതീക്ഷിതമാണ്. ഒരിക്കലും ഇത്തരം ഒരു വേദിയെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ഒരു കാലഘട്ടത്തിൽ ഞാനൊക്കെ ഒരു എന്താ പറയാ, ചെറുപ്പക്കാരുടേതായിട്ടുള്ളൊരു കാലഘട്ടം അല്ലല്ലോ ഇപ്പം. അപ്പൊ അതിങ്ങോട്ട് കടന്നു പോരുമ്പോൾ അതിന് മുൻപുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ മനസ്സിനുള്ളിൽ ഇങ്ങനെയൊക്കെ ചെറിയ മോഹം കാണിക്കുന്ന മോഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്നും നടന്നില്ല. അന്ന് ഇതിനേക്കാൾ കുറെ കൂടിയും ബുദ്ധിമുട്ടേറിയ ഒരു അവസ്ഥയായിരുന്നു സിനിമയിൽ കയറി പറ്റുക എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ കുറെ കൂടിയും സോഹൻ സാറിനെ പോലെയുള്ള പുതിയ പുതിയ ടാലൻസിന് വേണ്ടിയിട്ട് അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്ന നല്ല പ്രൊഡ്യൂസേഴ്സുള്ള ഈ കാലഘട്ടത്തിൽ ഇതൊക്കെ പിന്നെ കുറെ കൂടി നടക്കും തോന്നുന്നു. അങ്ങനെ ഇരിക്കും. ഇതിൽ എൻ്റെ മകൾക്ക് ഒരു ചെറിയ വേഷം ഉണ്ടായിരുന്നു. മകളെ ഏരീസിൽ തന്നെ ഷാർജയിൽ വർക്ക് ചെയ്യാം. ഇതിലെ നായികയായ അമ്മു സ്വാമിനാഥൻ്റെ കൂട്ടുകാരിയായിട്ട് നാദിയ എന്ന് പറയുന്ന ഒരു കുട്ടി അഭിനയിച്ചിട്ടുണ്ട്. അപ്പം നാദിയയുടെ ആ റോൾ അഭിനയിക്കുന്നതിനുവേണ്ടി സാറ് തന്നെ ലീവ് കൊടുത്ത് നീ പോയി ആ റോൾ അഭിനയിച്ചോ എന്ന് പറഞ്ഞ സാറ് ലീവ് കൊടുത്ത് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് വിട്ടു മോളെ. അപ്പൊ മോളെയും കൊണ്ട് സെറ്റിൽ പോയി വരിക എന്നുള്ളൊരു കാര്യത്തിന്റെ ഭാഗമായിട്ട് ഞാൻ രണ്ടു ദിവസം പോയതാണ് അവിടെ. അവിടെ വെച്ച് അരുൺ ഈ സംഭവം എടുത്തിട്ടു എന്നോടല്ല മോളോടാ ചോദിച്ചത്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഒരു ആവശ്യം അനി അരുണിന്റെ ഭാഗത്ത് നിന്ന് എൻ്റെ അടുത്ത് ഡയറക്ടറുടെ ഭാഗത്ത് നിന്ന് എൻ്റെ അടുത്ത് വന്നപ്പോൾ ഞാൻ നേരിട്ട് സ്പോൺസറിനെ എന്നെ വിളിച്ചു. സാറ് പറഞ്ഞു എന്തോന്ന് ചോദിക്കാൻ പോയി അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഒരു ഊർജ്ജമായി. ആ ഊർജ്ജത്തിൽ ഇറങ്ങിയതാണ് ഞാനിതിൽ. എന്തായാലും ഇതൊരു വേദി പ്രത്യേകിച്ച് സോൻ സാറിൻ്റെ ഭാഗത്തുനിന്നും അതിൽ എന്നെ കണ്ട് അതിന് പറ്റാവുന്നൊരു ക്യാരക്ടറാന്ന് തോന്നി എന്നെ വിളിച്ച അരുണായാലും ശരി, പിന്നെ വിയാനിനെ പോലെയൊക്കെയുള്ള സിനിമയുടെ പിന്നണിയിൽ നിൽക്കുന്ന മുന്നണിയിൽ നിൽക്കുന്ന ഇവരൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങളും അത് അവർക്ക് തന്ന പ്രോത്സാഹനമൊക്കെ ഇത്തരം ഒരു വേദിയെ നല്ല രീതിയിലൊന്ന് ചെയ്തു നോക്കാൻ ഒരു ശ്രമം എനിക്കുണ്ടായി. ആ ഒരു ശ്രമമാണ് ഇന്നിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത്. വളരെ മോശമല്ല എന്നുള്ള രീതിയിൽ പലരുടെ അഭിപ്രായം വന്നത് വലിയൊരു സന്തോഷം തുടക്കത്തിൽ. എന്തായാലും ഈ വേദിയിൽ എൻ്റെ വളരെ അപൂർവം ചിലപ്പോൾ ഒരു മകൾക്കും അച്ഛനും ഒരു സിനിമയിൽ അഭിനയിക്കാൻ കഴിയുക എന്ന് പറയുന്നതൊക്കെ ഒരു ചിലപ്പോൾ ഒരു അപൂർവ അനുഭവമായിരിക്കും. അങ്ങനെ ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചു എന്നുള്ളതും കൂടി ഇത് പ്രത്യേകമായി എടുത്തു പറയേണ്ടതാണ്. മകളും ഇതുപോലെ തന്നെ ഒട്ടനവധി പുതുമുഖങ്ങൾ ഈ നിൽക്കുന്നവരെല്ലാം നല്ല നന്നായി ചെയ്തിട്ടില്ല. എല്ലാവരും നന്നായി ചെയ്തു. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഒരാൾ പോലും അങ്ങനെ മോശമായ ഒരു പെർഫോമൻസ് ഇല്ല അതിൽ. നേരത്തെ പ്രിയങ്ക മാം പറഞ്ഞ പോലെ തന്നെ നന്നായി ചെയ്തിരിക്കുന്നു എല്ലാവരും. അവരെല്ലാവരും നാളുകളുടെ വാഗ്ദാനങ്ങളായി മാറാൻ എല്ലാവരും സഹകരണം ഉണ്ടാവുക, പ്രാർത്ഥനകൾ ഉണ്ടാവുക. ഈ ഒരു കൂട്ടത്തെ ഇനി മുന്നിലോട്ട് കൊണ്ടുപോകാൻ പ്രത്യേകിച്ച് സ്പോൺസറിനെ പോലെയുള്ള ഒരാൾ മുന്നിൽ നിന്ന് തേര് തെളിയിച്ച് ഇവിടെ എത്തിച്ചേർത്ത് ഈ ഒരു ടീം ഇതിൽ പലരും പലതരത്തിലായിട്ട് മുന്നോട്ട് പോകേണ്ടവരാണ്. എല്ലാവരും നല്ല രീതിയിൽ എത്താൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയങ്ക മാമിനെ പോലെയൊക്കെയുള്ള ഒരാൾക്കാരുടെ ഈ മൂവിയിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിഞ്ഞതുള്ള സന്തോഷത്തിലും അരുണിനെ പോലെയുള്ള ഒരു നവാഗത സംവിധായകന്റെ നല്ല കൈയടക്കത്തിലുള്ള ഒരു നല്ലൊരു സൃഷ്ടി നമുക്ക് വേണ്ടി കാഴ്ചവെച്ച് തരാൻ സാധിച്ചതിലും അതെല്ലാം ഭംഗിയായി നടന്നതിലുമെല്ലാം സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും നന്ദി. ഒരിക്കൽ കൂടി നിർത്തുന്നതിന് മുമ്പ് ഞാൻ പ്രിയങ്കയോട് നന്ദി പറയുകയാണ്. കാര്യം ഇത്രയും പുതുമുഖങ്ങളെ ലോഞ്ച് ചെയ്യാനായിട്ട് ഒരു എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റ്, സീനിയർ ആർട്ടിസ്റ്റ് മുന്നോട്ട് വന്നതിൽ ശരിക്കും ഏരീസ് ഗ്രൂപ്പിന്റെ പേരിൽ നന്ദി. ഹലോ, ഞാൻ ശ്രീകാന്ത് പരിചയപ്പെടുന്നു. ശ്രീകാന്ത് ഇദ്ദേഹത്തിനോടാണ് ആദ്യമായിട്ട് ഈ പടത്തിലോട്ട് കയറുന്നത് തന്നെ. ഞാൻ അദ്ദേഹത്തിനോട് സംസാരിക്കണം. നന്ദി, ഒരുപാട് നന്ദി. ഇങ്ങനെ അവസരം ലഭിച്ചതിന് സോണ്ടർ സാറിനോടും അഭിനയ മാമനോടും പ്രിയങ്ക മാമനോടും നന്ദി പറയുന്നു. അരുൺ എന്താണോ ഇങ്ങനെ വന്നത്, ഷോർട്ട് ഫിലിമിൽ ഇതേ കയറട്ടെ എന്നെ ചെയ്തിരുന്നു. ദേവാനുഗ്രഹത്തിന് സഹിച്ചു നന്ദി. ഷോർട്ട് ഫിലിമിൽ തുടങ്ങിയ ഞങ്ങളുടെ യാത്ര അരുൺ സാറ് ഷോർട്ട് ഫിലിമിലായിരുന്നു ആദ്യം നമ്മളെ അഭിനയിപ്പിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ഒരു ചേട്ടൻ്റെ സ്ഥാനം ആയിരുന്നു. ഒരു ദൈവത്തെ പോലെ തന്നെ
എൻ്റെ ഫാമിലിയോടായാലും എല്ലാവരോടായാലും ഞാൻ സാറിനെ കുറിച്ച് സംസാരിക്കാറുണ്ട്. ഇതെനിക്കൊരു അവസരമാണ്. അത്രയും ആഗ്രഹിച്ച് ഞാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് എൻ്റെ ഒരു സിനിമ, ഞാൻ ഒരു കാസ്യുവലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ആ ജോലി റിസൈൻ ചെയ്ത് ഈ സിനിമയ്ക്ക് വേണ്ടി മാക്സിമം സാറിന് അത്രയും അത്രയും റിസ്ക് ഉള്ള ഒരു കേസാണ് എന്ന് എന്നോട് പറഞ്ഞപ്പോൾ അത് എനിക്ക് മനസ്സിലായി. ഞാൻ അങ്ങനെ എൻ്റെ ഫാമിലിയോടായാലും ഈ കാര്യം സംസാരിച്ച് ഒരുപാട് എഫേർട്ട് എടുത്ത് രാത്രിയും പകലില്ലാണ്ട് എന്നെ ട്രെയിൻ ചെയ്ത് അരുൺ സാറ്, സന്തോഷമുണ്ട് ഒരുപാട്. എന്നും ഇനിയും ഒരുപാട് സിനിമകൾ ചെയ്യാൻ കഴിയട്ടെ. അതിൽ ചെറിയ ചെറിയ റോളായാലും നമുക്ക് ഞാനും ഉണ്ടാവട്ടെ. പിന്നെ പ്രിയങ്ക ചേച്ചി, അത്രയും സ്നേഹത്തോടെ നല്ല ഫ്ലെക്സിബിളായിട്ട് നമുക്ക് അഭിനയിക്കാനായിട്ടുള്ള എല്ലാ അവസരവും തന്നിട്ടുണ്ട്. കൂടെ അഭിനയിക്കുമ്പോൾ ആ ഒരു ടെൻഷൻ നമുക്ക് തന്നിട്ടില്ല. പിന്നെ വി എൻ ചേട്ടനായാലും ബാക്കി അഭിനയിച്ച എല്ലാ സുഹൃത്തുക്കളും, പിന്നെ ക്യാമറമാൻ അശ്വന്തേട്ടൻ, ഭയങ്കര പുള്ളി ആദ്യമൊക്കെ സംസാരിക്കുമ്പോൾ അങ്ങനെ എങ്ങനെ ചെയ്യുന്നൊക്കെ പറയുമെങ്കിലും പിന്നീട് ആളത്രയും ഫ്ലെക്സിബിളായിട്ട് നമുക്ക് ഒരു ഫ്രണ്ട് എന്നുള്ള രീതിയിൽ തന്നെ എന്നെ ഈ സിനിമയിൽ അഭിനയിക്കാനായിട്ട് പ്രാപ്തനാക്കി. അപ്പോൾ എല്ലാവരോടും ദൈവത്തിനോടും ഞാൻ ആ സ്നേഹം കടപ്പാട് ഒക്കെ ഉണ്ടാവും. പിന്നെ സോൻ റോയ് സാറ് ഈ സിനിമയിൽ നമുക്ക് ഡയറക്ടർ പോലെ തന്നെ സാറ് നമുക്ക് അവസരം തരുമ്പോൾ അതിലപ്പുറത്തേക്കും വേണ്ടെന്താ വേണ്ടേ. അപ്പോൾ എല്ലാവരോടും നന്ദി പറയുന്നു. ഈ സിനിമ സപ്പോർട്ട് ചെയ്യാൻ പുതുമുഖങ്ങൾ ഇനിയും വേണം. ഇനിയും സാറിൻ്റെ കെയർ ഓഫിൽ ഒരുപാട് പുതുമുഖങ്ങൾ വരണം എന്നാഗ്രഹിക്കുന്നു ആത്മാർത്ഥമായിട്ട്. അപ്പൊ എല്ലാവർക്കും നന്ദി. അടുത്തായിട്ട് നിങ്ങൾ ഇപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ പകുതി പേര് ഞെട്ടുമായിരിക്കും. ഈ സിനിമ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഒരു വെഡിങ് ക്യാമറയിലാണ്, ബേസിക് ക്യാമറ. അത് വെച്ചിട്ട് ഇത്രയും മാജിക് കാണിക്കുന്ന ഒരു മജീഷ്യൻ എംബ്ലിക്കാണ് അസൻ മോഹൻ. Thank you so much for giving me such an opportunity. And Sovandra Sarnam, Anu Sarnam, and all cast and crew, especially Franka ma'am. Thanks for the support. ആർക്കെങ്കിലും മനസ്സിലായോ ഈ ക്യാമറ ഇതാ ഉപയോഗിച്ചിരുന്നത്? കേരളത്തിലെ വേണത് ബസ് സ്ക്രീനിലാണ് നിങ്ങൾ അത് കണ്ടിരിക്കുന്നത്. സ്പെഷ്യൽ കൺഗ്രാറ്റ്സ്. ആക്ച്വലി ഈ ക്യാമറ മുമ്പ് ക്രിയേറ്റർ എന്ന് പറഞ്ഞൊരു ഹോളിവുഡ് ഫിലിമിലെ യൂസ് ആയിട്ടുള്ളൂ. ഇത് സോണിയുടെ FX3 എന്ന് പറഞ്ഞൊരു മോഡലാണ്. പിന്നെ നമ്മുടെ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഫോക്കസ് പുള്ളർ ഇല്ല. നമ്മുടെ പടത്തിൽ യൂസ് ചെയ്യുന്നില്ല ഓട്ടോമാറ്റിക് ലെൻസാണ്. അതെ, ജിബില്ല, ക്രെയിനില്ല, ഒരു ഗിംബലും 4 ലെൻസും 1 ക്യാമറയും 5 ലൈറ്റും മാത്രം വെച്ചാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ എന്ന് എനിക്കറിയില്ല. ആക്ച്വലി എന്റെ അടുത്ത് പേഴ്സണലി എല്ലാവരും വിളിച്ച് പറഞ്ഞത് അതായത് FX3 ഷൂട്ട് ചെയ്യുന്നത് പറയാൻ പറ്റില്ല എന്നാണ്. സോ അത് എന്റെ മാത്രം ഹെൽപ്പല്ല, എന്റെ ടീം ദേ ആർ ഫ്രം ബാംഗ്ലൂർ. ആക്ച്വലി ഐ എം ലൈക്ക് എന്റെ ക്യാമറ ടീം ബാംഗ്ലൂർ നിന്നാണ്. എന്റെ ലൈക്ക് ലൈറ്റ് മാനും അതുപോലെ തന്നെ യൂണിറ്റ് എല്ലാം. സോ അവർക്കും ഞാൻ ഒരു താങ്ക്സ് പറയുന്നു ഫോർ സപ്പോർട്ടിങ് മീ ഫോർ ദിസ്. താങ്ക് യു സോ മച്ച്. ഹൈ, എന്റെ പേര് ആഷ്ന. ഞാൻ ഇതിൽ ക്രിസ്റ്റീന എന്ന് പറഞ്ഞിട്ടുള്ള SI റോളാണ് ചെയ്തിട്ടുള്ളത്. ഒത്തിരി സന്തോഷമുണ്ട് ഇങ്ങനെ ഒരു സിനിമേന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. പ്രത്യേകിച്ച് അരുൺ സാറിനോട് പിന്നെ സോഹൻ സാറിനോട് ഞാൻ നന്ദി പറയുന്നു. അരുൺ സാറ് ഒരു നമുക്കറിയാം ഒരു ഡയറക്ടർ മാത്രമല്ല, കഥ, തിരക്കഥ, അതുപോലെ തന്നെ സ്ക്രീൻ പ്ലേ പിന്നെ മ്യൂസിക്, പാട്ട് എല്ലാം സാറാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഒത്തിരി കഴിവുള്ള ഒരാളാണ്. സാറിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഒത്തിരി പുതിയ സിനിമകൾ ചെയ്യാൻ സാധിക്കട്ടെ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു എന്താ പറയുക ആളുകളെ ഫേസ് ചെയ്യുന്നത്. അതിൻ്റെ പേടി നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. ഹായ്, ഞാൻ കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ പേര് നൗഷാദ്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലെ ഒരു പോലീസുകാരനായിട്ടാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് താങ്ക്സ് ആണ് നമ്മുടെ ഡയറക്ടർ അരുൺ സാറിനോടും അതുപോലെ സോഹൻ റോയ് സാറിനോടും അതുപോലെ പ്രിയങ്ക മാഡത്തിനോടൊക്കെ എനിക്ക് നന്ദി പറയാനുള്ളത്. മുമ്പ് സോഹൻ റോയ് സാറിൻ്റെ സിനിമ കണ്ട ഉടനെ എനിക്ക് അന്ന് തന്നെ അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സിനിമ വഴി ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല.
എന്തായാലും ആദ്യം ചെയ്ത ഷോർട്ട് ഫിലിം വഴി ആണ് ഞാൻ ഇതിലേക്ക് എത്തിപ്പെടുന്നത്. എൻ്റെ സുഹൃത്ത് പ്രസാദ് വഴിയാണ് ഇതിലേക്ക് എത്തുന്നത്. എത്തിയതിന് ശേഷം നമ്മൾ അതിൽ നിന്നും മോൾഡെയ്തെടുത്ത് വീണ്ടും ഈ സിനിമയിലേക്ക് എത്തിച്ചത് നമ്മുടെ അരുൺ സാറാണ്. അരുൺ സാറിന് നല്ലൊരു താങ്ക്സ് ഞാൻ പറയുന്നു. സോഹൻ റോയ് സാറിനും പ്രിയങ്ക മാമിനും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി അറിയിക്കുന്നു. താങ്ക് യു. മേഖലയാണ് ഞാൻ തിരഞ്ഞെടുത്തത്. കൃഷിയെ വളരെയധികം ഇഷ്ടപ്പെടുകയും കുറേ കൃഷികൾ ചെയ്യുകയും അതിൽ നിന്ന് ചെറിയ തോതിലുള്ള ആദായങ്ങളും പിന്നെ ഭക്ഷിക്കാനുള്ളത് കരുതുകയും ചെയ്യുന്നൊരു സാധാരണ കർഷകനാണ് ഞാൻ. വളരെ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ സിനിമയുടെ ഭാഗമാകുന്നത്. കാരണം ഈ സിനിമയിലുള്ള ഈ ക്രൂവിലുള്ള ആരെയും എനിക്ക് പരിചയമില്ല. അന്വേഷിപ്പിൻ കണ്ടെത്തുമെന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് പ്രിയ സുഹൃത്ത് ശ്രീകാന്തിനെ കാണുവാനിടയായി. ശ്രീകാന്ത് നല്ല നടനും ഒരു കാസ്റ്റിംഗ് ഡയറക്ടറുമാണെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. അവിടെ വെച്ച് ശ്രീകാന്ത് എന്നെ കാണുകയും അരുൺ സാറുമായിട്ട് ഫോണിൽ സംസാരിക്കുകയും ചെയ്തു. അപ്പോൾ അരുൺ സാറ് പറഞ്ഞു, ആ ജോസേട്ടാ ഞങ്ങളിതുപോലെ ഒരു പടം ചെയ്യുന്നുണ്ട്, ജോസേട്ടൻ വന്നിട്ട് ഒന്നൊരു ഒന്ന് രണ്ട് റിയാക്ഷൻസ് ഒന്ന് തരണം, വലിയ കാര്യമായിട്ടൊന്നും ഇല്ല എന്നാണ് അന്ന് സാറിനോട് പറഞ്ഞത്. ഞാൻ ലൊക്കേഷൻ ഓക്കെ സാറേ ഞാൻ വരാം. വന്നതിന് ശേഷമാണ് ഈ സാമ്പുവേൽ ജോൺ എന്ന ഒരു ക്യാരക്ടർ എൻ്റെ കയ്യിലേക്ക് വെച്ച് തന്നപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ എന്നെ വെച്ച് ഇതുപോലൊരു കഥ ചെയ്യാൻ ധൈര്യം കാണിച്ച സാറിന് വലിയൊരു ബിഗ് സല്യൂട്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് കുറേ പുതുമുഖങ്ങളെ അണിനിരത്തുവാൻ ധൈര്യം കാണിക്കുകയും ആ ഒരു സഹായഹസ്തം സാധാരണക്കാരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തിയ സോഹൻ സാറിനും അദ്ദേഹത്തിൻ്റെ ഫാമിലിക്കുമുള്ള ഒരു വലിയ നന്ദിയും ഒരു കൈയടിയും ഞാനിപ്പോൾ കൊടുക്കുകയാണ്. അതേപോലെ നമ്മൾ ഈ ഒരു മനോഹരമായൊരു സിനിമാറ്റിക് ഒരു അനുഭവമാണ് നമുക്ക് ഈ കർണിക ഫിലിമിലൂടെ അനുഭവവേദ്യമായത്. അത് സാക്ഷാത്കരിച്ചതിന് ഒരു നല്ല ഒരു ക്രൂ ഇതിൻ്റെ പിന്നിലുണ്ട്. എല്ലാവരെയും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. ഇതിൽ ഭാഗവാക്കായ എല്ലാവർക്കും പ്രത്യേകം നന്ദി. പ്രത്യേകിച്ച് എനിക്ക് പ്രിയങ്ക മാമിനോടൊപ്പം ആദ്യമായിട്ട് ഒരു മെയിൻ ആക്ട്രസിനോടൊപ്പം ഒരു സ്ക്രീൻ ഷെയർ കിട്ടുക എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ്. താങ്ക് യു മാം. അതുപോലെ തന്നെ എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത് ദീർഘിപ്പിക്കുമല്ല, പക്ഷേ ഈ ഒരു സിനിമ വലിയൊരു ലക്ഷ്യത്തോടെയാണ് സാറ് മുമ്പോട്ട് വയ്ക്കുന്നത്. നമുക്കറിയാം നമ്മളുടെ നമ്മുടെ വയനാടിലെ എല്ലാം നഷ്ടപ്പെട്ട ഒരു വലിയ സമൂഹത്തിനൊരു കൈത്താങ്ങാകുവാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമയുടെ ലക്ഷ്യം. അതുകൊണ്ട് നമ്മൾ ഈ സിനിമ കാണുന്നത് എല്ലാം നഷ്ടപ്പെട്ട നമ്മളുടെ സഹോദരങ്ങൾ വയനാട്ടിലുണ്ട്, അവരെ ചേർത്ത് ഡയറക്ടർ ഇല്ലാതെ നടക്കുന്നത്. അതായത് ഡയറക്ടർ നേരത്തെ പറഞ്ഞ പോലെ പുള്ളി പുറത്ത് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹം ഇവിടെ കോർഡിനേറ്റ് ചെയ്ത് ഡബിങ്ങും ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾക്കൊക്കെ വേണ്ടി, ഞാനും അതിൻ്റെ ഒരു ഭാഗമാണ് ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളിലെ കാര്യങ്ങളിലൊക്കെ. രണ്ട് പേരെ കൂടെ സ്റ്റേജിലേക്ക് വിളിക്കണം, ഒന്ന് ബിജു മജീദ്, രണ്ട് ജോൺസൺ. രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് വരണം. ഈ സിനിമ ഇത്രയും ഈ ഒരു അവസ്ഥ വരെ എത്തിക്കാൻ ഒരുപാട് പാടുപെട്ടിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. അവരെന്താണെങ്കിലും സ്റ്റേജിലുണ്ടാവണം. അതുകൊണ്ട് ബിജു ചേട്ടനെയും ജോൺസൺ ചേട്ടനെയും സ്റ്റേജിലേക്ക് വിളിക്കുന്നു. അതുപോലെ നമ്മുടെ വിസ്മയ മാക്സിലെ സന്ദീപ് ഏട്ടനുണ്ട്, ഇതിന്റെ മിക്സ് ചെയ്തിട്ടുള്ള, അദ്ദേഹം കൂടെ ഒന്ന് വരണം. ഓക്കെ, ഇനി അടുത്ത കാസ്റ്റ്. നമസ്കാരം, എന്റെ പേര് വിദ്യശില, ഞാൻ കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി സ്വദേശിനിയാണ്. കർണിക എന്ന മൂവിയിലെ ദേവമ്മ എന്ന കഥാപാത്രമാണ് ഞാൻ ചെയ്തേക്കുന്നത്. ഈ ഒരു ക്യാരക്ടറിനെ ഇത്രയും ഈ സിനിമയിൽ പ്രാധാന്യമുണ്ടെന്ന് സത്യം പറഞ്ഞാൽ ഞാനത് അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടാക്കിയ. കാരണം ഞാൻ എൻ്റെ ഒരു ആ ഒരു ക്യാരക്ടറിൻ്റെ കാര്യങ്ങൾ മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിട്ടുള്ളൂ. അതിൻ്റെ ഡീറ്റെയിൽ സാറ് പറഞ്ഞു തന്നിട്ടുള്ളൂ. സിനിമേൻ്റെ മൊത്തം സ്റ്റോറിയും എനിക്കറിയില്ലായിരുന്നു. ഒരു മിസ്റ്ററി ആണെന്ന് മാത്രം അറിയാം. അപ്പോൾ ഈ ഒരു സിനിമയിൽ ഇങ്ങനൊരു ക്യാരക്ടർ എനിക്ക് തന്നതിന് ഒരുപാട് സന്തോഷം. ആ നന്ദി എനിക്ക് എന്തുണ്ടായിരിക്കും സോഹൻ റോയ് സാറിനോടും. കാരണം ഇത്രയും, കാരണം ആ ഒരു ദൈവം എന്ന് പറയുന്ന ക്യാരക്ടർ ഈ സിനിമയിൽ ഒരുപാട് സീൻ എനിക്കുണ്ടെങ്കിലും മാക്സിമം സ്ഥലത്തിലും ആ ദൈവമ്മയുടെ പ്രസൻസ് തീർച്ചയായിട്ടും കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെപ്പോലെയുള്ള പുതുമുഖങ്ങൾക്ക് ഇതുപോലെയുള്ള നവാഗതരായ സംവിധായകരും സോഹൻ റോയ് സാറിനെ പോലെയുള്ള ഇത്രയും മഹത് വ്യക്തികളും ഞങ്ങൾക്ക് ഇത്രയും ഇങ്ങനെ ഒരു ചാൻസ് തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ പ്രിയങ്ക മാമിൻ്റെ കൂടെ എനിക്ക് എന്താ പറയണ്ട, ആ ഒരു എക്സ്പീരിയൻസ് അദ്ദേഹത്തിനോട് എന്തും നന്ദി പറയുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ 2 മന്ത്സ് മുന്നേ റിലീസായ ശ്രീമുത്തപ്പൻ എന്ന് പറയുന്ന മണിക്കുട്ടൻ്റെ ഒരു ഫിലിമിൽ ഞാൻ വർക്ക് ചെയ്തു. അതിലും എനിക്ക് മണിക്കുട്ടൻ്റെ കൂടെ തന്നെ
ദൈവമായ പോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറായിരുന്നു. അപ്പൊ ഇതൊക്കെ ഞാൻ കുഞ്ഞുനാളിൽ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു. കാരണം എനിക്ക് ഒരു കലാകാരിയായി തന്നെ ജീവിക്കണമെന്ന് അത്രയും ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോ ഗുരുക്കന്മാരുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഈശ്വരൻ്റെയും അനുഗ്രഹം എന്നും അത് കൂടെ ഉള്ളത് കൊണ്ടാവാം ഞാൻ ഇന്നൊരു കലാകാരിയായിട്ട് എനിക്ക് ജീവിക്കാൻ സാധിച്ചത്. എനിക്കിന്നിവിടെ നിന്ന് ഇങ്ങനെ സംസാരിക്കാൻ ഒരു ചാൻസ് തന്നതിലും ഈ ഒരു ക്യാരക്ടർ തന്നതിലും ഒരുപാട് സന്തോഷം. ഞങ്ങളെപ്പോലെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാവരും നല്ല സപ്പോർട്ട് തരണം. അതുപോലെ ഇനിയും പുതിയ സിനിമകളിലേക്ക് ഞങ്ങളെപ്പോലുള്ളവർക്ക് നല്ല നല്ല ക്യാരക്ടർ തന്ന നല്ലൊരു അവസരം അത് ഞങ്ങളെയും നല്ലൊരു കലാകാരന്മാരായി വളർത്താൻ സഹായിക്കണമെന്ന് എല്ലാവരോടും പറയുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ പേര് ശ്യാമ ശശി എന്ന് പറഞ്ഞാണ്. ഞാൻ അതിൽ ജോസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ ഡ്രൈവറായിട്ടാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സിനിമ റിലീസായി. അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. ആ ഡയലോഗ് പറയുമ്പോൾ ഞാൻ ഫോക്കസ് ഔട്ടായിരുന്നു തിയേറ്ററിൽ കണ്ടപ്പോൾ. പക്ഷേ ഇന്ന് പ്രിയങ്ക മാമയായിട്ടുള്ള ആ ഒരു കോമ്പിനേഷൻ രണ്ട് ലുക്ക് കൊടുക്കുന്നത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ കണ്ണിൽ വെള്ളം വന്നു സത്യം. അതുപോലെ നന്ദി സോഹൻ സാറിന് നന്ദി. കാരണം ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളെ വെച്ച് ഇതുപോലൊരു എഫേർട്ട് എടുത്ത് ഇത് ചെയ്തതിന് താങ്ക് യു. അതുപോലെ അരുൺ സാർ താങ്ക് യു സാർ താങ്ക് യു. അതുപോലെ എന്നെ ഈ പടത്തിലേക്ക് സജസ്റ്റ് ചെയ്ത അരുൺ ചേട്ടൻ, അതുപോലെ തന്നെ ആനന്ദ്, അങ്ങനെയുള്ള അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ്, അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്ത എല്ലാവർക്കും, അതുപോലെ കൂടെ നിന്ന് കട്ടയ്ക്ക് കൂടെ നിന്ന് എല്ലാവർക്കും, ഡബ് ചെയ്യാൻ എൻ്റെ കൂടെ നിന്ന ബിജു സാറിന് സാറാണ്. അപ്പോ എല്ലാവർക്കും നന്ദി. എല്ലാവരും പടം പരമാവധി പ്രൊമോട്ട് ചെയ്യുക. എല്ലാവരും താങ്ക് യു താങ്ക് യു. ഞാൻ ഇൻഡിപെൻഡന്റ് ആയിട്ട് 8 സിനിമ ചെയ്തിട്ടുണ്ട്. 8-ാമത്തെ സിനിമയാണ്. പക്ഷേ ഇത്രയും വലിയൊരു ഗ്രൂപ്പിന്റെ കൂടെ ആദ്യമായിട്ടാണ് വലിയൊരു സിനിമ എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ചെറിയ സമയം കൊണ്ട് ഞാൻ വളരെ വൈകിയാണ് ഈ പ്രോജക്റ്റിലേക്ക് വന്നത്. ചെറിയ സമയം കൊണ്ട് തന്ന ഡീറ്റെയിൽ വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം. ഇനിയും ഒരുപാട് വർക്കുകൾ നമ്മളെ അരുൺചേട്ടൻ്റെ ഇയറോഫിൽ ഉണ്ടാവട്ടെ. എനിക്കതിൻ്റെ ഭാഗമാകാനും സാധിക്കട്ടെ. അതോടൊപ്പം പ്രേമ അവരെ ബാക്കിയുള്ള സംസാര എല്ലാവരും എനിക്ക് ഒരുപാട് സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. താങ്ക് യു. ഞാനിതിനകത്ത് ക്രിയേറ്റീവ് ഹെഡ് എന്നുള്ളൊരു പോസ്റ്റിലാണ് നിൽക്കുന്നത്. പക്ഷേ ക്രിയേറ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ഇതിനകത്ത് എല്ലാവരും ഗംഭീരമായിട്ട് അറിയാവുന്ന ആളുകളാണ്. പിന്നെ ഈ സിനിമ നമ്മളിപ്പോൾ തിയേറ്ററിൽ നിങ്ങളൊക്കെ കണ്ടു. ഒരു പുതുമുഖം ആളുകളാണ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്നും തോന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല ഷോട്ട്സും അത്ര നല്ല ക്യാമറമാനും അത്ര നല്ല ആർട്ടിസ്റ്റുകളും എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ ഇത് നിർമ്മിക്കാനൊരു നിർമ്മാതാവിനെ ലഭിക്കുക എന്നുള്ളത് ഏതൊരു സംവിധായകൻ്റെയും ആഗ്രഹമാണ്. അപ്പോൾ സോഹൻ സാർ അതിന് മുൻകൈയെടുത്തു. ഒരു നിർമ്മാതാവ് ശരിക്കും പണം മുടക്കി സിനിമ ആദ്യം ഒന്ന് ലൊക്കേഷനിൽ വരും, അങ്ങനെ പോകും, പിന്നെ ഇടയ്ക്കൊന്ന് വന്ന് പോകും, ഇത് കഴിഞ്ഞ് പടം ഒന്ന് കട്ട് ചെയ്യുമ്പോൾ കാണും എന്നൊക്കെ ഉള്ളൂ. പക്ഷേ സോഹൻ സാറ് ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഞാൻ സോഹൻ സാറെ പടം ചെയ്ത ആളാണ്, ഡയറക്റ്റ് ചെയ്ത ആളാണ്, എനിക്കറിയാം. അതുകൊണ്ട് അരുൺ വെൺപാല ഇത് തുടക്കം മുതൽ സാറിൻ്റെ മുന്നിൽ നിൽക്കുന്നു. സാറ് ഹോളിവുഡ് പടം ഡയറക്റ്റ് ചെയ്ത ആളാണ്, ഒരുപാട് വലിയ വലിയ ചിത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത ആളാണ്. പക്ഷേ സാറ് ഒരു ചെറിയ നമ്മൾ കണ്ടുപിടിക്കാത്ത കാര്യങ്ങൾ വരെ സാറ് കണ്ടുപിടിച്ച് ഡയറക്ടറോടായാലും ക്യാമറമാനോടായാലും പോസ്റ്റർ ഡിസൈനിലായാൽ പോലും സാർ അതിൻ്റെ ഒരു മാർഗനിർദ്ദേശം എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അത് ഈ സിനിമയ്ക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേരുന്ന ഒരു ഭാഗ്യമാണ്. ഞാൻ അരുൺ വെൺപാലിനോട് പറഞ്ഞു, വെൺപാല നിങ്ങൾക്കൊരു മഹാഭാഗ്യമാണ് ഏരീസിന്റെ പടം ആദ്യമായിട്ട് ചെയ്യാൻ പറ്റിയത്. കാരണം ഇത് ദുബായിൽ റിലീസുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നാളെ ഒരുപാട് ചിത്രങ്ങൾ റിലീസാണ്. താനാരുണ്ട്, പാലും പഴവുണ്ട്, അങ്ങനെ ഒരുപാട് പടങ്ങൾ കിടക്കുന്നു, വാഴ നിൽക്കുന്നു. അത് ആ ചിത്രങ്ങൾക്കൊപ്പം തന്നെ ഒരു പക്ഷേ ഏരീസിന്റെ ബാനറിലായതുകൊണ്ടായിരിക്കാം നമുക്ക് 50-ഓളം തിയേറ്ററുകൾ, നല്ല തിയേറ്ററുകളാണ് ഇപ്പോൾ ചാർട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം അത് ഒരു വലിയ പടമായി. ചെറിയ പടമായിട്ടാണ് ഒരു പ്ലാൻ ചെയ്തെങ്കിലും ഏരീസിന്റെ കൈകളിൽ എത്തിയപ്പോൾ അതൊരു വലിയ പടമായി. അപ്പൊ സോഹൻ സാർ ഒരുപാട് നന്ദി പറയണം. കാരണം എന്നീ പടത്തിന്റെ ഒരു പുതുമുഖങ്ങൾ ചെയ്ത ഒരു മൂവി എന്നുള്ള രീതിയില്ല. സത്യം പറഞ്ഞാൽ തുടക്കം തൊട്ട് അവസാനം വരെ എന്തെങ്കിലും ഒരു കല്ലുകടി കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുകയായിരുന്നു. ഇനി കാണാൻ പറ്റിയിട്ടില്ല. ഞാൻ 15 വർഷം ചിത്രാഞ്ജലി വർക്ക് ചെയ്തിട്ടുണ്ട്, സീഡിട്ടില്ല. എനിക്കത് വളരെ അമേസിങ് ആയിട്ട് തോന്നുന്നു. റിയലി അത് സോഹൻ എൻ്റെ ബ്രദറായി, അതുകൊണ്ട് എനിക്ക് അത് പോയിട്ട് പറയാനും പറ്റുന്നില്ല. പക്ഷെ റിയലി അമേസിങ്. കാരണം ഒത്തിരി ഒത്തിരി ആൾക്കാരുണ്ട് ഇതിനകത്ത്, ഡയറക്ടർ ആരും അത് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മുടെ മലയാള മൂവിയുടെ ആ അവസ്ഥയിൽ എത്ര ആൾക്കാർക്കാണ് യഥാർത്ഥ താരം സോഹൻ നിങ്ങൾ തന്നെ.
അത് പറയാതെ വയ്യ. താങ്ക്സ് അലോട്ട്. നിങ്ങൾ എല്ലാവരും വളരെ വളരെ വലിയ ഉയരങ്ങളിലാണ്. താങ്ക്സ് അലോട്ട്. കുളിയേറ്റ് നാഷണൽ സിനിമ കമ്പനിയിൽ ജോലി ചെയ്തു. അതിൻ്റെ എക്സ്പീരിയൻസ് അത് ഈ എരിച് പ്ലസ് കുടുംബത്തിൽ അംഗമാകാൻ ചേർന്നു. ഞാൻ ഈ സിനിമ തുടക്കം തൊട്ട് ഈ 50 വർഷമായി ഞാൻ ഓപ്പറേറ്ററായിട്ട് ജോലി ചെയ്യുന്ന വ്യക്തിയും കൂടെയാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിരൂപകന്മാരെ കൊണ്ട് നമുക്ക് ഈ ഇതിലെ അപാകതകൾ കണ്ടുപിടിക്കാൻ കഴിയും. പക്ഷേ ഞാൻ ഈ സാറിനെ കണ്ടപ്പോൾ സാറിനെ കണ്ടപ്പോൾ തന്നെ അന്ധപ്പെട്ടു പോയി. കാരണം ഒരു നമ്മളോട് സംസാരിക്കുന്ന രീതിയോ സിനിമയുടെ രീതിയോ അല്ല, ഒരു 50 വർഷത്തെ പരിചയം, സിനിമാ പ്രവൃത്തിയുടെ പരിചയം, അഭിനയിച്ചൊരു പരിചയം ഉണ്ടെന്നുള്ള ഒരു ഇതാണ്. ഞാൻ ഞെട്ടിപ്പോയി. അത്ര മനോഹരമായിട്ട് ഈ ചിത്രങ്ങളിൽ സാങ്കേതിക വിദഗ്ധരാകട്ടെ, എഡിറ്റിംഗ് ആവട്ടെ, സംഗീതമാകട്ടെ, അഭിനേതാക്കളാവട്ടെ, നല്ല രീതിയിൽ ഒരു പുതുമയാർന്ന ഒരു ചിത്രം ആണ് നമുക്ക് മുമ്പിൽ സോഹൻ റോയ് സാറിൻ്റെ സാന്നിധ്യത്തിൽ നമുക്ക് തന്നിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മൾ ഈ ഇരിക്കുന്ന ഹാളിലിരിക്കുന്ന എല്ലാവരും ഈ ഹാള് വിട്ടു പോകുമ്പോൾ ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനത്തിന് വേണ്ടിയും കൂടെ പിടിച്ച ഒരു ചിത്രമാണ്. നിങ്ങളെല്ലാവരും മാക്സിമം ഇത് പ്രൊമോട്ട് ചെയ്യണം. ഇനിയും ഇനിയും നമ്മുടെ ആരിസ് കുടുംബത്തിൽ നേരത്തെ